നമസ്കാരം. എൽഡിഎഫ് കൺവീനർ ഇപി ജയരാജനെതിരായ വധശ്രമ കേസിൽ പരാതിക്കാരനായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നോട്ടീസ്. മുഴി രേഖപ്പെടുത്തുന്നതിനായി തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും എത്താനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഫർസീൻ മജീദ്, നവീൻ കുമാർ എന്നിവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വലിയതുറ ഇൻസ്പെക്ടർ സതികുമാറാണ് നോട്ടീസ് നൽകിയത്. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ വധശ്രമം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യാശ്രമം, ഗൂഢാലോചന, ഭീഷണിപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് തിരുവനന്തപുരം വലിയതുറ പോലീസ് ഇ പി ജയരാജനെതിരെ കേസെടുത്തത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ, പി എസ് സുനീഷ് എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജി എഫ് എം സി കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് കേസെടുത്തത്. വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച വധശ്രമ കേസിൽ പ്രതികളാക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഫർസീൻ മജീദും നവീൻ കുമാറിനും നൽകിയ പരാതിയാണ് ഇ പിക്ക് തിരിച്ചടിയായത്. ജയരാജനും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം സുനീഷും ഗൺമാൻ അനിൽകുമാറും ചേർന്ന മർദ്ദിച്ചുവെന്ന പരാതിയിലാണ് കേസ്. ക്രിമിനൽ ഗൂഢാലോചന, വധശ്രമം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യാശ്രമം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. സംഭവമുണ്ടായതിന് പിന്നാലെ അനിൽകുമാറിന്റെ പരാതിയിൽ യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ മാത്രമായിരുന്നു പോലീസ് കേസ്. ഇ പിക്കെതിരെയും കേസെടുക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം പോലീസ് തള്ളുകയായിരുന്നു. അനിൽകുമാർ ഔദ്യോഗിക കൃത്യ നിർവഹണമാണ് നടത്തിയിരുന്നതെന്നായിരുന്നു വാദം. സതുദ്ദേശത്തോടെ പ്രതിഷേധക്കാരെ നേരിട്ട ഇ പി തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതായിരുന്നു മുഖ്യമന്ത്രിയുടെ ആവർത്തിച്ചുള്ള ന്യായീകരണം. വലിയ കുറ്റം ഇ പി ആണ് ചെയ്തതെന്ന് കണ്ടെത്തി ഇൻഡിഗോ വിമാന കമ്പനിയുടെ യാത്രാ വിലക്കായിരുന്നു സർക്കാരിനുള്ള ആദ്യ തിരിച്ചടി. രണ്ടാം പ്രഹരമാണ് ഇ പിക്കെതിരായ കേസ്. അതേസമയം സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരുവനന്തപുരത്തു നിന്നും യാത്ര തുടങ്ങി തിരിച്ചെത്തുന്നതുവരെ കരിങ്കൊടി കാണിക്കാനുള്ള യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിമാനത്തിലും പ്രതിഷേധിച്ചതെന്ന വൈസ് പ്രസിഡന്റ് കെ എസ് ശബരിനാഥൻ. പ്രതിഷേധിക്കുന്നത് ഫോണിൽ പകർത്താനും തീരുമാനിച്ചിരുന്നു. അതിനാലാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തള്ളിയിടുന്ന ദൃശ്യം ലഭിച്ചതെന്നും ശബരിനാഥൻ പറഞ്ഞു. അതേസമയം കേസിൽ കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നോട്ടീസ് നൽകാനാണ് പോലീസിന്റെ നീക്കം. യൂത്ത് കോൺഗ്രസ് ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലുള്ള നേതാക്കൾക്കാണ് പോലീസ് നോട്ടീസ് നൽകുക. ഗൂഢാലോചന കേസിൽ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി. നേതാക്കൾക്ക് നോട്ടീസ് കൈമാറി വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനം. ശബരിനാഥിനെ അറസ്റ്റ് ചെയ്ത ജാമ്യത്തിൽ വിട്ടതിന് പിന്നാലെയാണ് നടപടി. സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ എൻ എസ് നുസൂർ, എസ് എം ബാലു എന്നിവരെ യൂത്ത് കോൺഗ്രസ് ചുമതലകളിൽ നിന്ന് നീക്കിയതിന്റെ പശ്ചാത്തലത്തിൽ നേതാക്കൾ ശബരിനാഥിനെതിരെ പോലീസിൽ മൊഴി നൽകുമോ എന്നതിൽ ആശങ്കയുണ്ട്. ഔദ്യോഗിക വാട്സപ്പ് ചാറ്റ് പുറത്തായ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷന പരാതി നൽകിയ സാഹചര്യത്തിലാണ് നേതാക്കൾക്കെതിരെ നടപടിയെടുത്തത്. അതേസമയം ശബരിനാഥിന്റെ വാട്സപ്പ് ചാറ്റ് പുറത്തുവിട്ടത് ആരാണെന്ന് തനിക്ക് അറിയാമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എൻ എസ് നുസുർ പ്രതികരിച്ചു. ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം എന്തായാലും അത് അംഗീകരിക്കും. നിരപരാധിത്വം സമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കും. നിയമപരമായി നേരിടണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുമെന്നും നുസുർ പറഞ്ഞു. Like and subscribe to Channel Kerala. Channel Kerala.